പോളികാർബണേറ്റിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പലരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്താണേലും പിന്നെയും പിന്നെയും അത് പറയാനുള്ള കാരണങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് ഈ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ അറിയാം, ചിലർക്കത് ഒട്ടും തന്നെ അറിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വാസ്തവം. അപ്പോൾ ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളുടെ ഒരു സൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സൈറ്റിൽ ഓൾറെഡി പർഗോളയുടെ മണ്ടയ്ക്ക് ഒരു 4 വർഷം മുമ്പ് അവർ പോളികാർബണേറ്റിൻ്റെ ഒരു വർക്ക് നേരത്തെ ചെയ്യിച്ചായിരുന്നു. പക്ഷേ കണ്ടമാനം ലീക്കേജും പ്രശ്നമൊക്കെ ആയിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. അവർക്ക് താഴത്തെ സിറ്റ് ഔട്ട് അവരുടെ ഏരിയ ഉണ്ട്. ആ സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് അവർക്ക് പോകാനോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് അവിടെ ഇറങ്ങി നിൽക്കാനോ ഒന്നും കഴിയത്തില്ല, കാര്യം എപ്പോഴും തെന്നി വീഴും. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ റൂഫിങ്ങിൻ്റെ സെഗ്മെൻറ്റോട്ട് വന്നപ്പോഴത്തേക്കിന് എന്ത് ചെയ്തു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ ഒരു അഞ്ച് പോളികാർബണിൻ്റെ ഷീറ്റ് മാറ്റി നമുക്ക് വേറെ അടിക്കാം. അത് ഭയങ്കരമായിട്ട് ഡാമേജായി, ഭയങ്കര ലീക്കായി തോന്നുന്നു, എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. ഞങ്ങൾ എം സിയിൽ ഇട്ടു, സിലിക്കോൺ ഇട്ടു, സിലിൻഡർ ഇട്ടു, പല കാര്യങ്ങൾ ഇട്ടിട്ടു, അത് മാറുന്നില്ല, എന്താ പ്രശ്നം എന്ന് നമുക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു നമുക്ക് മുകളിൽ നോക്കുമ്പോൾ തന്നെ എല്ലാം ഒറ്റ ജോയിൻ്റ് സിംഗിൾ ജോയിൻ്റ് മാത്രമേ വരുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ നോക്കി ഞങ്ങൾ ഈ പോളികാർബണേറ്റ് ഷീറ്റ് അഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് പൊതുവിലുണ്ടാകുന്ന ഒരു കോമഡി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത് ശ്രദ്ധിക്കാതെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടുള്ള ഉണ്ടായ ബുദ്ധിമുട്ട്. ആ സമയത്ത് അദ്ദേഹം നല്ലൊരു ഫണ്ട് അതിനുവേണ്ടി മുടക്കിയിട്ടാണ് ജയിച്ചത്. ഇവിടെ ശ്രീനാഥ് ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൊളിക്കുമ്പോൾ അതിൻ്റെ അത് കാണിച്ചു തരാം, അതിനകത്ത് എന്താണ് അതിനകത്തുണ്ടായ മൈനസ് എന്താണെന്നുള്ള കാര്യം ഞങ്ങൾ കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ടോണത് അതിനോട് പൊളിച്ചു അതിനോടെ അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാവേ, ഇങ്ങനെ അത് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സിലിക്കോണ് എൻ സി എൽ എന്നുകൊണ്ട് സകല ഐറ്റവും ഇതിനകത്ത് പറ്റിയിട്ടുണ്ട്. അവർ ലീക്ക് വന്നു കഴിയുമ്പം വേറെ ചെയ്യാൻ വേറെ മാർഗമില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒറ്റ ഷീറ്റായിട്ടാണ് ഇത് ഇട്ട് വെച്ചിരിക്കുന്നതെന്നാണ്. ഇതുണ്ടോ, ഇത് നിൽക്കുന്ന ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഓസിനകത്ത്. ഈ വെള്ളം ഞാനിവിടെ ഒഴിച്ച് കാണിക്കുക. എന്താണ് ഇനി ഈ ഭാഗത്ത് ക്രോസ് ബ്ലീഡിങ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ, വെള്ളം ഞാൻ ഒഴിക്കുവാണ്. നമ്മളവിടുത്തെ ബ്ലീഡിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും അഴിച്ചിട്ടില്ല, ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഓക്കെ, കുറച്ച് വെള്ളം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. വേണ്ടേ, വെള്ളം വീഴുന്നുണ്ടോ? വെള്ളത്തിനാകെ വെള്ളം പോകാനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ സ്ഥലത്തും ഈ കോർണറിലും വെള്ളം പോകാനുള്ള വഴിയില്ല. ഇവിടെ വെള്ളം വന്നത് ഈ രീതിയിൽ കണ്ടോ, നോക്കി എന്തുമാത്രം വെള്ളം ഉണ്ടെന്ന് നോക്കി. ഈ വെള്ളം ഇങ്ങനെ ഹോൾഡായിട്ട് എടുക്കണ്ടേ. അടുത്ത ഏരിയ വന്നു. അടുത്ത ഏരിയ വന്നപ്പം ഈ ബ്ലീഡിങ്ങിൻ്റെ സൈഡിൽ കൂടെയുള്ള വേണ്ടേ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് പായലോ മറ്റെന്തെങ്കിലും കേസ് കെട്ടി ഉൾക്കൊണ്ട് അത് മൂടിപ്പോയാൽ, അടഞ്ഞു പോയാൽ അത് അവിടുന്ന് പിന്നെയും വെള്ളം പോകത്തില്ല കണ്ടോ. നോക്കി പ്രശ്നം കണ്ടോ, അല്ലേ കാണാൻ പറ്റുന്ന കേട്ടോ. എന്തുമാത്രം വെള്ളം വന്നേക്ക്. അപ്പം ആ ഒരു പോർഷനിൽ ഈ പ്രശ്നമാണെങ്കിൽ ഇങ്ങനെ ക്രോസ് ബ്ലീഡിങ് ജോയിൻ്റൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ. ഇതുണ്ടോ, അത് ഞാൻ ഇവിടെ ഒഴിച്ച് കാണിക്കാം. വേണ്ട, ഇതുണ്ടോ, ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടോ. അങ്ങനെയല്ലേ വെള്ളമല്ലേ വേണ്ടത് ഇവിടെ കൊണ്ട് ഒഴിച്ചിട്ടുണ്ടേ, നിങ്ങൾ കാണാം. വേണ്ടേ ഇവിടെ വന്നേ, ഈ കിടക്കുന്ന വെള്ളം കണ്ടോ, ഇതിങ്ങനെ തുടിഞ്ഞ് തുടിഞ്ഞ് കിടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അത് ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് നേരെ കോമ്പൗണ്ട് ഏരിയ താഴെ വീട് ഈ സാധനം. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെയധികം സൂക്ഷിച്ച് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും വർക്കൊക്കെ ചെയ്യാനായിട്ട്. ഇതുണ്ടോ, താഴെ പോലും കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നനയാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് ഉണക്കിയെടുക്കുക. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തതെന്നുള്ളേ ഉള്ളൂ. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് സംഭവിക്കുന്നത്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന സ്ക്വയർ സെക്ഷൻ ഇതിപ്പോൾ വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 2.5 അടി വീതി, 2 അടി നീളം, 2.5 അടി വീതിക്കാണ്. ഇത് ഏറ്റവും കുറഞ്ഞ അളവിലെങ്കിലും ഈ സെക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനും വലിയ ട്യൂബ് സെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറിയ സെക്ഷൻ ആയാലും കുഴപ്പമില്ല. പക്ഷെ കുറഞ്ഞ അളവിൽ ഫ്രെയിമാക്കാൻ നിർത്താമെങ്കിൽ ഈ ഇടിങ്ങി ഈ ഭാഗം സെൻറ്ററിലുണ്ടാകുന്ന ഈ തുടിവ്, താഴേക്ക് താന്ന് കിടക്കുന്ന തുടിവ് നിങ്ങൾക്കത് മെയിൻറ്റെയിൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഷീറ്റൊക്കെ ഇതുണ്ട്, നിസ്സാരമായിട്ട് ബീഡിങ്ങിന് അടിയിൽ നിന്ന് പൊങ്ങി പോരും. അല്ല, വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് സ്ട്രക്ചർ വർക്ക് ചെയ്തില്ല എങ്കിൽ
നേരത്തെ ഒഴിച്ച് വെള്ളമാ അല്ലോ. പിന്നടി ഓൾറെഡി ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിനകത്തോടെ ഇറങ്ങി അപ്പുറം വഴി പോയി. വേണ്ടേ, ഇനി വെയിൽ നല്ല വെയിലത്ത് കിടന്ന് ഈ സാധനം വെള്ളം വറ്റി കഴിയുമ്പോൾ ആരും ഒട്ടും അറിയത്തുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്കുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ഹാൻഡിൽ ചെയ്യാൻ. ഇനി പോളികാർബണേറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പിന്നെയും പിന്നെയും കാണുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളത് ഒരു അവയർനെസ് പോലെ നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് തരുന്നതാണ്. നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ആ ഒരു വർക്കിനെ പറ്റി ആഴമായിട്ട് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അതറിയാവുന്ന ആരെങ്കിലും വിളിച്ച് ആ വർക്കുകൾ ചെയ്യിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മൈനസുകളില്ലാത്ത തീർച്ചയായിട്ടും ഉണ്ടാവും, ഇങ്ങനെയുള്ള ഫോൾട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ 4 വർഷം കൊണ്ടോ ചിലപ്പോൾ 2 വർഷം കൊണ്ടോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഡാമേജ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറായിരിക്കണം. പോളികാർബണേറ്റ് എന്ന് പറഞ്ഞ വർക്കിൽ ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നുള്ളതാണ്. ആരെയും കുറ്റം പറയാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആളുകൾക്കുണ്ടാകുന്ന നഷ്ടം കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാര്യം അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കുന്ന പൈസയാണ് എല്ലാവരുടെയും. അവർ അധ്വാനിക്കുന്ന പൈസ അനാവത്ത് ചുമ്മാ കളയുക എന്ന് പറഞ്ഞു. അത് അങ്ങനൊരു പ്രൊഡക്റ്റിന് വേണ്ടി ഹൈ കോസ്റ്റ് ഹെവി കോസ്റ്റാണ് ആ പ്രൊഡക്റ്റിന് വരുന്നത്. അപ്പോൾ അതങ്ങനെ പോകുന്ന കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു മാനസിക വിഷമം കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ടുള്ള കാര്യം. ഇനിയുള്ളവർ അത് സൂക്ഷിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താവും, സേഫായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. നമുക്ക് കുറച്ചും കൂടെ സേവ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ബാക്കി കാണാൻ നമ്മൾ തന്നെ ചെയ്യുന്ന നമ്മൾ ചെയ്ത സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഷീറ്റടി ഒക്കെ ഉണ്ട്, അത് പിന്നീട് അത് വേറെ സെക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വരും. അപ്പം നിങ്ങൾക്ക് അത് ഈ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇത് മൊത്തം ഒന്ന് നീ പൊളിച്ചൊന്ന് എടുക്കട്ടെ. അവസാനം പൊളിച്ചുപണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിച്ചം വരുന്നത് ഈ കാണുന്നതാണ്. കുറേ പൊട്ടിപ്പറിഞ്ഞ കുറേ പോളികാർബണിൻ്റെ ഷീറ്റും കുറേ റീയൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ ചാനലുകളും അലുമിനിയത്തിൻ്റെ ചാനൽ. ഇത് അലുമിനിയത്തിൻ്റെ ചാനൽ കൊടുത്താൽ നമുക്ക് വില കിട്ടും. ഏകദേശം ഇതിപ്പം ഒരു 1-1.5 കിലോ കാണുമായിരിക്കും, അല്ല 1 കിലോ കാണുമായിരിക്കും. കഷ്ടിച്ച് 1.5 കിലോ കുടിക്കും. അതിൻ്റെ വില എന്തായാലും ആഫ്രിക്കർക്ക് കൊടുത്താൽ അതിനുള്ള വില കിട്ടും. അത് കൊടുത്താൽ തന്നെ ഒരു 200 രൂപ കിട്ടും, അല്ലെങ്കിൽ 150 രൂപ 200 രൂപ കിട്ടും. മൊത്തത്തിൽ ഡിസ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് പനിയാൻ്റെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 200 രൂപയാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അത് അലുമിനിയം ചാനലാണ് ഉപയോഗിക്കുന്നെങ്കിൽ, നമ്മൾ എച്ച് കണക്ടർ പോലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതും കിട്ടത്തില്ല. അതിൻ്റെ പൈസയുടെ പോകാതെ ചില സമയത്ത് നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളാണ്, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ അധികം ചിന്തിക്കാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഇതുള്ള വലിയ നഷ്ടങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാക്കുന്നത്. അപ്പം സൂക്ഷിച്ചൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ വലിയ തട്ടുകേടും വലിയ പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു 8-10 വർഷമോ ഒക്കെ നമുക്കിത് മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് പറ്റും. പോസിബിളായിട്ടുള്ള ഏരിയകളിൽ നമുക്ക് നിന്ന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ നമ്മളത് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പോളികാർബണേറ്റ് ഉപയോഗിക്കുമ്പം എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് റെഫർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങളൊരു 3 mm ഷീറ്റിൽ സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ കുറച്ച് കോസ്റ്റ് കൂടുതലാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്ക് അത് തിരക്കാൻ മനസ്സിലാവും. 2 mm 3 mm കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടെ തിക്നെസ് ഉള്ളതായതുകൊണ്ട് 3 mm തിക്നെസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ അതിൻ്റെ ബലമുണ്ട്. കുറച്ചും കൂടെ അത് സ്റ്റേബിളായിട്ട് സ്ട്രെച്ചറിന് മുകളിൽ നിൽക്കും. അപ്പം എന്തായാലും പൈസ മുടക്കി നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ 3 mm എങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു തിക്നെസ്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം ഗ്യാരണ്ടി പറഞ്ഞത് പക്കാ നിങ്ങൾക്ക് 10 വർഷം എങ്കിലും കിട്ടും. പിന്നെ ചെയ്യുമ്പോൾ അന്നേരമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ അകത്തെ സ്ട്രെച്ചറിൻ്റെ ഗ്യാപ്പുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടേ പറഞ്ഞാൽ പോലും ഷീറ്റിൻ്റെ തിക്നെസ് ഉള്ളത് കൊണ്ട് അത് സ്റ്റേബിളായിട്ട് സ്റ്റഡിയായിട്ട് നിൽക്കും എന്നുള്ളത് അതിന് വലിയൊരു പ്രത്യേകതയാണ്, അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അതും കൂടെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കുക. അല്ലാതെ അതിനപ്പുറത്തൊന്നും പറയാൻ എനിക്ക് ഉപദേശം മാത്രമല്ലേ പറ്റത്തുള്ളൂ. ഉപദേശിക്കാൻ എളുപ്പമാണെന്നുള്ളത് എനിക്കറിയാം. അത് ലൈഫിൽ അത് പ്രാവർത്തികമാക്കാൻ ബഡ്ജറ്റ് സാമ്പത്തികം തന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എന്താണ് ഈ എന്തായാലും നിങ്ങൾ മുടക്കി ചെയ്യുന്നവർ അധികം നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും
എന്താ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് ഫ്യൂച്ചർ ഒരു 10 or 15 കൊല്ലങ്ങളിലൊക്കെ അത് ലാസ്റ്റിങ് നിൽക്കട്ടെ. ആരെയും ദ്രോഹിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളൊന്നും അല്ല കേട്ടോ. അല്ലെങ്കിൽ ഞാനിതിനകത്ത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനത്തുള്ള വർക്കിനകത്ത് വലിയ പുലിയാണ്, സിംഹമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനും പറഞ്ഞു, ഒത്തിരി പേര് ആൾക്കാർ ചെയ്യുന്ന വർക്കുകളൊക്കെ കണ്ട് അതിനകത്തെ മൈനസും പ്ലസും മൈനസും ഒക്കെ കണ്ടും കേട്ടുമൊക്കെയാണ് ഞാൻ ഈ വർക്ക് പഠിച്ചിരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരാൻ ആൾക്കാരില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മൾ വ്യക്തമായിട്ടിരുന്ന് സ്റ്റഡി ചെയ്യും ഒരു കാര്യം ചെയ്യുമ്പം. എനിക്ക് ഒരു പ്രാവശ്യം സൈറ്റിൽ ലീക്കേജിൻ്റെ ഒരു പ്രശ്നം പണ്ട് എനിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തത്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് ലീക്കേജ് ഉണ്ടായത്, എന്തുകൊണ്ട് അത് മാറ്റാം എന്നുള്ളതിനെ പറ്റി കുറേ സ്റ്റഡി ചെയ്തു. പിന്നീട് മനസ്സിലായി ഒരു പരിധി വരെ നമുക്കത് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു പരിധിക്ക് അപ്പുറത്ത് പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ആൾക്കാരെ വെറുതെ എന്ത് ചെയ്യരുത്, പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ച് അവരെ പൈസ മുതലാക്കാനായിട്ട് ശ്രമിക്കരുത്. അതുകൊണ്ട് ഉള്ള കാര്യം പറഞ്ഞ് നമ്മൾ ചെയ്യുക, അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അങ്ങനെ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിചാരിച്ച് അതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇതിനെ ത്രൂ ഔട്ട് ഈ വീഡിയോസ് ചെയ്തിരുന്നത്. പോളികാർബണിൻ്റെ പേരിൽ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് വന്ന് കിടപ്പുണ്ട്. ഒട്ടും മിക്കതിനകത്തും കുറ്റം പറയുന്നതായിരിക്കാം, അത് മൈനസ് എങ്ങനെ മാറ്റാമെന്ന് പറയുന്നതിനെ പറ്റി ത്രൂ ഔട്ട് വീഡിയോസ് ആയിരിക്കാം. പക്ഷേ ഓരോ വീഡിയോക്കകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടന്റ് എടുത്ത് വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഇതിനകത്തും ലീക്കിംഗ് ഉണ്ടാകുന്ന ലീക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ മിക്കവാറും പറയാറുള്ളത്. ഈ വീഡിയോക്കകത്തും ഒട്ടും മാറ്റമില്ല. എന്താണ് ലീക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതകൾ, അത് ഇവിടെ പറ്റിയൊരു ഫോൾട്ട് എന്താണ് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാൻ ശ്രമിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ കാണിച്ചു കൊടുക്കുക. ഒരിക്കലും ഇങ്ങനെയുള്ള ക്ലോസ് ബീഡിങ് ജോയിൻറ്റുകൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ക്ലോസ് ബീഡിങ് ക്ലോസ് ജോയിൻ്റ് ഇടാതെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുക. തീർച്ചയായിട്ടും അവരത് അംഗീകരിക്കും. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണിത് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങളത് ക്ലോസ് ബീഡിങ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇത് ഫോൾട്ട് ഉണ്ടാവുമല്ലോ, എന്തായാലും ലീക്കേജും ഫോൾട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ റബ്ബർ വാഷറിൻ്റെ ബുഷ് ഡയറക്റ്റ്ലി സെൽഫ് സ്ക്രൂ SDS ഡയറക്റ്റ് വെച്ച് ക്ലോസ് ബീഡിങ് വരുന്ന ഭാഗത്ത് വെച്ച് അടിച്ചു കൊടുത്താൽ മതി, കുഴപ്പമില്ല. അത് കാണാൻ കുറച്ച് ഭംഗി കുറവായിരിക്കും എന്നുള്ളതുള്ളൂ. ടോപ്പ് വ്യൂ കാണുമ്പോഴത്തേക്ക് കാണാൻ ഇച്ചിരി ഭംഗി കുറവൊക്കെ ഉണ്ടാകും, പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ലാസ്റ്റിംഗ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരോടും നമ്മൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട്. പുതുവർഷത്തിൽ ഈ പുതുവർഷത്തിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പം ഈ 2023 എല്ലാവർക്കും ഹാപ്പി ആയിരിക്കട്ടെ, സന്തോഷകരമായിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. ശ്രീനാഥ് എന്നെ വിളിച്ച് കാണിക്കായിരുന്നു, വേറൊരു സാധനം കാണിക്കും, വേറെ ഗ്യാപ്പ്, ഭയങ്കര ഗ്യാപ്പ് കിട്ടത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതുവർഷം ദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ 2023 ആദ്യത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ വലിയ സന്തോഷമുണ്ട്. ഇടുന്ന വീഡിയോസ് എല്ലാവരും നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എബിയോസും സപ്പോർട്ടിക്കാൻ വേണ്ടിയിട്ട്.